ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൊലമാസ് ഫിഷേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇൻഫ്ലസോറി എങ്ങനെ വീട്ടിൽ തന്നെ കൾച്ചർ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ. ഫസ്റ്റ് നമുക്ക് ആവശ്യം കാബേജിൻ്റെ ഇല, വെള്ളം, പിന്നെ ഒരു പാത്രം വേണം, ഒരു തുണി, പിന്നെ ഒരു റബ്ബർ ബാൻഡ് വേണം ആവശ്യം. ആദ്യം ഒരു പാത്രത്തിനടുത്ത് വെള്ളം അതിലേക്ക് ഒഴിച്ച് അത് നന്നായി തിളപ്പിക്കുക. അത് കഴിഞ്ഞ് അതിലേക്ക് കാബേജിൻ്റെ ഇല ഇടുക. ഞാനിപ്പോൾ ഒരുമിച്ചാണ് ഇട്ടേക്കുന്നത്, അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റേ ഇതിലിട്ടാലും കുഴപ്പമില്ല. അത് ഒരു 5 മിനിറ്റ് നേരം ഇടുക. 5 മിനിറ്റ് നേരം നന്നായി തിളക്കുന്നതായിരിക്കും. വെള്ളം നന്നായി തിളച്ച് കാബേജിൻ്റെ ഇല നന്നായി, അതൊരു സോഫ്റ്റാവും കാബേജിൻ്റെ ഇല. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കാബേജിൻ്റെ ഇല വെള്ളം ഊർത്തി ഊറി ഒരു പാത്രത്തിലേക്ക് ഇടുക. ചൂടാറാൻ വേണ്ടിയാണ് ഇടുന്നത്. അങ്ങനെ ഇടുക. ഇൻഫ്ലസോറിയ ഗപ്പി, അതുപോലെ ഗപ്പി, ഗൗറാമി, ഫൈറ്റർ, ബെറ്റർ വിഷസിനൊക്കെ ഉള്ള നല്ല ബേബീസിനുള്ള നല്ല ലൈഫുകളാണ്. നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ എന്താ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് ഇൻഫ്ലസോറിയ കാഴ്ച. അത് കഴിഞ്ഞിട്ട് ആ ഗ്യാബേജിൻ്റെ ലീഫ് ഒരു ഇങ്ങനത്തെ കുപ്പി കുപ്പീനെക്കാളും നല്ലത് പാത്രമാണ്. മിഠായി പാത്രം ഒക്കെ ഇതേമാതിരി ഒരു പാത്രം മതി. ഞാനിപ്പോൾ കുപ്പിയിലാണ് നിങ്ങളെ പാത്രം കൊണ്ട് തേങ്ങി കുപ്പിയിൽ ഇങ്ങനെ ഇടുക. ക്ലോസ് ചെയ്തു ഇട്ട് വെച്ചിട്ട് ഒരു തുണി കൊണ്ട് വെച്ച് കെട്ടുക. കെട്ടുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൊതു അങ്ങനത്തെ ഇതൊന്നും വന്ന് മുട്ടയിട്ടില്ല. ഇല്ലെങ്കിൽ കൊതു അങ്ങനത്തെ ഇതൊന്നും വന്ന് മുട്ടയിട്ടില്ല. എന്നിട്ട് വെയിലും കുറച്ച് ചെറുതായിട്ട് അടി. 2 ദിവസം കഴിയുമ്പോൾ ഇൻഫ്ലസോറിയ കൾച്ചർ റെഡി ആവുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നൽകുന്നു.